ലീഗ് നേതാവ് പി കെ ഫിറോസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പി സി ജോർജിൻ്റെ ജാമ്യം ഇന്ന് റദ്ദാവുകയും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു, അതിനു മുമ്പ് പി ഡി പിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ രക്തസാക്ഷിയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും ബി ജെ പി പരസ്യമായി തന്നെ ഒരു ബി ജെ പി നേതാവിന് കൊടുക്കുന്ന പിന്തുണ തന്നെയാണ് ഈ പി സി ജോർജിനും നൽകിയിരിക്കുന്നത്. എന്താണ് ലീഗിൻ്റെ പ്രതികരണം? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിൽ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിലേക്കും കൊണ്ടുവന്ന് മുതലെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ആലോചനയെ തുടർന്നാണ് ഇത്തരമൊരു പ്രസ്താവന പി സി ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ പി സി ജോർജ് നടത്തിയിട്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണ് എന്ന നിലക്കാണ് പലരും മനസ്സിലാക്കിയതെങ്കിൽ ഇത് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ബോധപൂർവം കേരളത്തിൽ വിദ്വേഷവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വടക്കേ ഇന്ത്യ അല്ല കേരളം. കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയതയും വിഭാഗീയ ശ്രമങ്ങളും ഒന്നും വിലപ്പോവില്ല. കേരളം അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും ഇത്തരം വിഭാഗീയ വിധ്വംസക പ്രവർത്തനങ്ങളെ ഒരു നിലക്കും പേരൂന്നാൻ അനുവദിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് വ്യത്യസ്ത സർക്കാർ ബോധപൂർവം എടുത്ത കേസാണെന്നുള്ള ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത്. മറിച്ച് അവർ എസ് ഡി പി ഐക്കെതിരെയുള്ള കേസിൽ ആ തരത്തിൽ സർക്കാർ ശക്തമായ നിലപാട് എടുക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ലീഗിന്റെ അഭിപ്രായം എന്താണ്? അതൊക്കെ ബി ജെ പി അങ്ങനെ പറയും. പി സി ജോർജിന് നേരത്തെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നേരത്തെ തന്നെ അദ്ദേഹം ഒരു നിലക്കും ജാമ്യം കിട്ടാൻ നിയമപരമായി സാധ്യതയില്ലാത്തൊരു കേസിൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അന്ന് കോടതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷകൻ ഹാജരായില്ല, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ കേസിൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു നിരന്തരമായി വിദ്വേഷവും വിഭാഗീയതയും ഒക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോയി. ആ ഘട്ടത്തിലാണ് കോടതി തന്നെയാണ് ജാമ്യം കൊടുത്ത കോടതി തന്നെയാണ് ജാമ്യം റദ്ദാക്കിയിട്ടുള്ളത്. അപ്പൊ നിയമപരമായി ഈ ഇന്ത്യൻ ഭരണഘടനയെയും നിയമത്തെയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് അതിനെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമീപനമാണ് പി സി ജോർജ് സ്വീകരിക്കേണ്ടത്. ബി ജെ പി ഒക്കെ രാജ്യദ്രോഹികളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ രാജ്യത്തെ നിയമം അംഗീകരിക്കുന്നില്ല. 153A എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ശിക്ഷാ നിയമമാണ്. ആ നിയമത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് കൊണ്ടാണ് പ്രഥമദൃഷ്ട്യാ അദ്ദേഹം ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കിയത്. അപ്പൊ ഈ നിയമവ്യവസ്ഥയും ഭരണഘടനയും ഒന്നും അംഗീകരിക്കാത്ത രാജ്യദ്രോഹികളുടെ ഒരു കൂട്ടമാണ് ബി ജെ പി എന്നുള്ളത് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പി സി ജോർജ് പണ്ട് യു ഡി എഫിലായിരുന്നപ്പോഴും ഇത്തരത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോഴാണ് ഇതൊക്കെ കേസാകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹവും ഒക്കെ പറയുന്നത്. ഇല്ല, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ആക്ഷേപം ഉയരുകയും അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടം ഉണ്ടാകുമായിരുന്നല്ലോ. അദ്ദേഹം അശ്ലീലം പറയലും അസഭ്യം പറയലും ഒക്കെ ഒരു ശീലമാക്കിയ ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത്തരത്തിൽ വർഗീയതയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹം ഈ അടുത്ത ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയവും അല്ല അതിന് തൊട്ട് മുമ്പൊക്കെയാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷ ഗവൺമെന്റ് അത് എടുക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തോട് മൃദു സമീപനമാണ് കാണിക്കുന്നത് എന്നാണോ? അല്ല, അത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആദ്യം തന്നെ ജാമ്യം. കാരണം കോടതിയിൽ സർക്കാർ പറഞ്ഞത് അദ്ദേഹം മുമ്പ് കേസുകളിൽ പ്രതിയായിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ തന്നെ നേരത്തെ കന്യാസ്ത്രീകളെ അപമാനിച്ചു എന്ന പേരിൽ പോലീസ് എടുത്ത കേസ് പോലും ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിനോ പ്രോസിക്യൂഷനോ സാധിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം ഈ കേസിൽ ഒരു ഒരു മൃദു സമീപനം ഇടതുപക്ഷം എടുത്തിരുന്നു എന്നുള്ളത് സർക്കാർ എടുത്തിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആക്ഷേപമായി ഉയർന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ജാമ്യം കിട്ടുന്ന ഒരു സമീപനം ഉണ്ടായത്. ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി മതേതര പക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളെ ഒറ്റക്കെട്ടായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും സർക്കാരിന്റെ ഈ മൃദു സമീപനത്തിനെതിരെ പ്രതിഷേധമുയർത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് സർക്കാരിന് ഇങ്ങനെ അറസ്റ്റും മറ്റു നടപടികളും ഒക്കെ ആയി മുന്നോട്ട് പോകേണ്ടി വന്നത്. ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. ലീഗ് മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസിന്. സുവി വിശ്വനാഥൻ കൂടി ചേരുന്നുണ്ട്. സുവി, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്?